പ്രത്യേകിച്ച് പറയാനുള്ള എന്താ വെച്ചാല് പഴയ വണ്ടികൾ മാത്രമുള്ള ഇവിടെ പണിയെടുക്കുന്നത്. പഴയ വണ്ടികൾ ഇവിടെ പണിയെടുത്ത് ഏത് കണ്ടീഷനിലുള്ള വണ്ടി ഇപ്പൊ പഴയ ഒരു ഒന്നിന് കൊള്ളാത്ത വണ്ടി ആയാലും അത് ഇവിടെ വന്നാൽ നേരാക്കി കൊടുക്കുന്ന അറിയാം. അത് ഫുള്ള് ഒക്കെ അയച്ച് ഒക്കെ എങ്ങനെ വണ്ടിയുടെ ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എങ്ങനെ നമുക്ക് വേണ്ട വണ്ടി എങ്ങനെയുള്ളത് അതേപോലെ ഉണ്ടാക്കി തരും. അങ്ങനത്തെ ഒരു ഇതാണ് വർക്ക് ഷോപ്പാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം, വണ്ടിക്കാരന്മാർക്കൊക്കെ പ്രത്യേകിച്ച് ഷെയർ ചെയ്യാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഞാനുള്ള ഇതാണല്ലോ പഴയ വണ്ടികൾ, ഇങ്ങനെ വിന്റേജ് വണ്ടികൾ, വേറെ ലെവല് വണ്ടികളാണ് ഞാൻ ഇട്ടത്. ഇത് മാത്രമൊന്നുമല്ല, വേറെ പേരും കാര്യങ്ങളൊക്കെ നമ്മളെ ഏട്ടൻ പറഞ്ഞുതരും. വേറെ പേരെന്താ? സുരേഷ്. അപ്പൊ സുരേഷ് ഏട്ടൻ, നമുക്ക് ഇനി വണ്ടികളുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഏതൊക്കെ വണ്ടിയാണ്, വണ്ടിയുടെ പേര് മുതൽ വണ്ടിയിൽ എന്തൊക്കെ വരുന്നത്, പഴയ പിന്നെ ആദ്യം പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാല് പഴയ വണ്ടികൾ മാത്രമുള്ള ഇവിടെ പണിയെടുക്കണേ. പഴയ വണ്ടികൾ ഇവിടെ പണിയെടുത്ത് ഏത് കണ്ടീഷനിലുള്ള വണ്ടി ഇപ്പൊ പഴയ ഒരു ഒന്നിനു കൊള്ളാത്ത വണ്ടി ആയാലും അത് ഇവിടെ വന്നാൽ നേരാക്കി കൊടുക്കുന്ന അറിയണേ അല്ലേ? തീർച്ചയായിട്ടും. അത് ഫുള്ള് ഒക്കെ അയച്ച് ഒക്കെ എങ്ങനെ വണ്ടിയുടെ ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എങ്ങനെ നമുക്ക് വേണ്ട വണ്ടി എങ്ങനെയുള്ളത് അതേപോലെ ഉണ്ടാക്കി തരും. അങ്ങനത്തെ ഒരു ഇതാണ് വർക്ക് ഷോപ്പാണ്. ഇപ്പൊ ഇവിടെ തന്നെ അതങ്ങനെ കുറേ വിന്റേജ് വണ്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്മൾ ജനിക്കണീൻ്റെ മുന്നിലെ വണ്ടികൾ, ഞാനെന്നൊന്നല്ല, നിങ്ങളൊക്കെ ജനിക്കണീൻ്റെ മുന്നിലെ വണ്ടികളൊക്കെ കാര്യം. അപ്പൊ അതൊക്കെ നമുക്ക് എന്ന് കണ്ടുവരാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീടുകളിലോട്ട് പോവാം. അപ്പൊ ഇതിന്റെ ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? അയ്യപ്പൻകാവ് റോഡാണ്. ചിറ്റൂരിന്റെ വഴിക്ക് വന്നിട്ട് പാലത്തിന്റെ ഇപ്പുറത്തുകൂടെ കടന്ന സർവീസ് റോഡ്, മലബാർ ഹോട്ടലിന്റെ ബാക്ക്. പാലക്കാട് ചിറ്റൂർ റോഡ് എന്ന് പറയും കേട്ടോ, അങ്ങനെ അയ്യപ്പൻകാവ് റോഡില്ലേ, ചിറ്റൂർക്ക് പോകണ അവിടെ സർവീസ് റോഡ് കൂടി സൈഡ് കൂടി ആണ് കുറച്ചുള്ളിൽ വന്നാൽ മതി കേട്ടോ. ലൊക്കേഷൻ അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടുത്തെ കോൺടാക്ടിന്റെ ഡീറ്റെയിൽസ് അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടികൾ ഉണ്ടാവും, കുറെ ആളുകൾ ഇങ്ങനെ പണിയെടുക്കും, ഇങ്ങനത്തെ പഴയ വണ്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ എവിടെ പണിയെടുക്കാൻ ഇത് ഒന്നിനു പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ഒരു ഉപകാരപ്രദമാവും ഈ ഒരു വീഡിയോ. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു വർക്ക്ഷോപ്പ് ഇതൊക്കെ അപ്പൊ വേണ്ടവരൊക്കെ എന്ത് ചെയ്യാ, കൂടി വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ്. ഇനി ഇതിവിടെ സെയിലും ഉണ്ടല്ലേ വണ്ടികള്? അപ്പൊ ഇനി നിങ്ങക്ക് വേണ്ട ഇവിടെ വന്നിട്ട് വണ്ടികൾ വാങ്ങി എടുക്കുകയും ചെയ്യാം. അങ്ങനെ ഉണ്ട് കേട്ടോ, ഈ ഒരു സർവീസ് മാത്രമൊന്നല്ല, വർക്ക്ഷോപ്പും ആണ്. എന്നാലും ഇതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എവിടെയും കിട്ടാത്ത ആ ഒരു ഇതൊക്കെ ഇവിടെ കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാ വണ്ടിയുടെയും പഴയ വിന്റേജ് വണ്ടിയുടെ, എല്ലാ വണ്ടിയുടെയും അല്ല, പഴയ വിന്റേജ് വണ്ടിയുടെ. അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടി വന്നതിനോട് തുടങ്ങിപ്പോ അംബാസഡറിന്റെ ആളല്ലേ. അപ്പൊ ഈ ഒരു വണ്ടി എന്താ പറയല്ലേ, പഴയ മോഡലിലത്തെ ഒരു ഇതൊക്കെ വണ്ടി കാണാൻ വേറെ ലെവലാണ്. പിന്നെ ഇതിന്റെ ഇത് ഈ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, പഴയ ഒരു നെറ്റ് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ അംബാസഡറാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഇതൊക്കെ വേണ്ടില്ലേ, ഈ ലൈറ്റിന്റെ റിമ്മും കാര്യങ്ങളൊക്കെ കണ്ടാ മനസ്സിലാവും കേട്ടോ. നമുക്ക് വണ്ടി വേറെ ലെവൽ വണ്ടിയാണ് ഇതൊക്കെ. ഒരു നിങ്ങള് പണിയെടുത്താണല്ലേ, പുതിയ മഹാരാഷ്ട്രയ്ക്ക് അവിടെ നിന്ന് പണിയെടുക്കാൻ വണ്ടി വന്നതാണ്. കുറച്ച് വണ്ടികളുണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന്, അവിടുന്ന് തമിഴ്നാട് മഹാരാഷ്ട്ര അവിടുന്നൊക്കെയാണ് ഇങ്ങനത്തെ വണ്ടികള് പണിയെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചിട്ടുള്ളത്. കാരണം എന്താണ്, ഇതിനോടുള്ള ഇഷ്ടം, പഴയ വണ്ടികളോടുള്ള ഇഷ്ടം, അത്രേ ഉള്ളൂ പറയാൻ. അപ്പൊ ഇങ്ങനെ ഇനി ഇതിന്റെ ആ ഒരു ഉള്ളു കാര്യങ്ങളൊക്കെ ഇതില് പ്രത്യേകിച്ച് പറയാനൊന്നുള്ളൂ. ഇതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മോഡലൊക്കെയാണ് വണ്ടിയിലോ? മോഡലൊന്നും അവർക്ക് അറിയില്ല, ഓണറൊന്നുമില്ല. ഇവിടുത്തെ സർവീസിന്റെ ആളാണ് അയ്യാളെ നമ്മളെ ഏട്ടൻ, ഈ ഒരു ഏട്ടന്റെ കയ്യിലാണ് ഇവിടുത്തെ വണ്ടികൾ മൊത്തം ഉള്ളത്. ഇങ്ങനെ ഈ ഒരു വണ്ടി ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ പണിക്കാരാണ്. ഞാൻ മാത്രല്ല, ഒരുപാട് പേര് പണിക്കാരുണ്ട്. എന്നാലും ഈ ഒരു ഷേപ്പ് ഒക്കെ ആക്കണങ്ങളല്ലേ ആ ഒരു പണിയൊക്കെ, ഇങ്ങനത്തെ ഈ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എന്നാലും ഇത് പണിങ്ങത്തെ വണ്ടികള്, വണ്ടികളൊക്കെ ഇങ്ങനെ പണിയെടുക്കുക പറഞ്ഞാൽ പഴയ വണ്ടികളാണ്. നമുക്ക് എങ്ങനെ നിങ്ങളൊക്കെ ജനിക്കുന്ന മുന്നത്തെ വണ്ടികളൊക്കെ അതൊക്കെ എങ്ങനെ ഏതാന്ന് നമുക്ക് കണ്ടിട്ട് ചില എവിടെയെങ്കിലും കണ്ടൊരുതണ്ടാവുള്ളൂ പരിചയം. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കുക പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു അംബാസഡർമ പറയല്ലേ. ഇനി ഇതിന്റെ ഇന്റീരിയർ ഒന്ന് നോക്കി നോക്കാം. പിന്നെ ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ വേറെ ലെവല്, പഴയ ഒരു ടയറൊക്കെ എങ്ങനെ അതേപോലെ വരുന്നത്. പിന്നെ ഇത് നേരെ ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയേക്കാം, ഇന്റീരിയർ വർക്ക് ഒക്കെ നോക്കിയോക്കാം. അപ്പൊ ഈ സിനി നമുക്ക് ഇതിന്റെ ഡോറൊക്കെ തുറക്കണത് വേറെ തന്നെ ഇടാണ്ട്, ആ പഴയ ഒരു പിടുത്തം ഈ ഒരു ഇതമ്മ അമർത്തി അതങ്ങനെ തുറന്നാണ്ട് പോരും കേട്ടോ. പിന്നെ ഇതിന്റെ ആ ഉള്ളിൽ ഇന്റീരിയർ ഈ ഒരു സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ സീറ്റും കാര്യങ്ങളൊന്നും വെച്ചില്ല, അതൊക്കെ ഇനി പണിയുണ്ട്. ഇപ്പൊ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് നിർത്തിയിക്കാണ്. സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ പഴയത് പവർ ഒന്നും അല്ലല്ലോ, പക്ഷെ ഇങ്ങനെ ഓൾഡ് സ്റ്റിയറിംഗ് ആണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ
അതെടുത്ത് വെറുതെ വെച്ചാൽ മതി. ഇതാണ് പഴയ മോഡലിന്റെ. ഇതാണ് ഓണെ ഓണെ ഓണിത ഇതിലിങ്ങനെ അമത്തി അടിക്കേണ്ടതാണ്. വേറെ ലെവൽ. ഇതൊന്ന് നോക്കി നോക്കാം നിങ്ങള്. ഈ ഒരു സാധനം, ഈ ഒരു റിങ്, ഇതുണ്ടല്ലേ, ഈ ഒരു സ്റ്റിയറിംഗ് എന്നത് ഈ ഒരു റിങ് വരും. ഈ ഒരു റിങ് എന്നിട്ട് ഇത് ഇവിടെ ഉണ്ടാവും. നമ്മൾ ഇവിടെ പിടിച്ചിട്ടാകും വണ്ടി കൺട്രോൾ ചെയ്യുക. അതിനൊപ്പം ഇതിങ്ങനെ നമുക്കൊന്ന് അമർത്തിയ ഹോണ്. ഇത് വേണമെങ്കിൽ എവിടെ അമർത്തിയാലും ഓണല്ലേ. വേറെ ലെവൽ തന്നെ കേട്ടോ. അപ്പൊ അതൊക്കെയാണ് പഴയ വണ്ടി. കണ്ടവർക്ക് അറിയാം, ആരെ കാണുന്നില്ല അതിന്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നത്തെ വണ്ടി. പിന്നെ അത് ഒരു വണ്ടി മാത്രമൊന്നുമല്ല, ലെങ്ത് ഒരുപാട് കൂടുങ്ങത്തെ വണ്ടികൾ പറയാണ്ടെങ്കിൽ ഒരുപാട് പറയാണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ ബാക്കിയുള്ള വണ്ടിയിലെ അതുപോലെ തന്നെ ഇതിന്റെ മീറ്ററിന്റെ ഒരു ഇതൊക്കെ വേറെ ലെവലായിട്ട് വരുന്നത്. മീറ്ററിന്റെ ഒരിതും ഫുള്ള് നമ്മൾ പഴയ മോഡൽ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ വണ്ടി, ഇങ്ങനത്തെ മീറ്റർ ഇതൊക്കെ ആയിട്ട് ഇപ്പൊ പുതിയ മോഡലായിട്ട് ആൾക്കാർ ഇറക്കുന്നുണ്ട്. ആ പഴയ വണ്ടി ഇതേ ഒരു വണ്ടി ഇതൊക്കെ അല്ലേ. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ ഇതൊക്കെ പറയാനുള്ളൂ കേട്ടോ. പിന്നെ ഇതിന്റെ ഈ ഡോറിന്റെ ഒരിതൊക്കെ തുറക്കുന്ന ഒരിതൊക്കെ പറയാം. ഗീറിന്റെ ഇത് പറഞ്ഞ ഹാൻഡ് ഗിയർ വരുന്നില്ലേ, ഫുഡ് ഗിയർ പറയുമ്പോ ഇവിടെ അവിടെ നമുക്ക് അങ്ങനെ ഇതാക്കാനുള്ളത്. ഹാൻഡ് ഗിയർ ഒക്കെ ഇതൊക്കെ മാറ്റിക്കൊണ്ടു. ത്രില്ല് ത്രില്ല് വേറെ ലെവലാക്കും. പിന്നെ ഇതിന് ഇന്റീരിയർ ഉണ്ട്. ഇതൊക്കെ പോലും ഇപ്പൊ വർക്ക് ചെയ്താണ്. ഇനി ഇതൊക്കെ കയറ്റി വിടാനുള്ള വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഇതൊന്ന് ഗിയർ ഒന്നും ശരിയാക്കില്ലല്ലോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടുത്ത വണ്ടി പോയിട്ട് അതിന്റെ ഡീറ്റെയിൽ കൂടി ഒന്ന്. അപ്പൊ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് വേറെ ഇപ്പത്തെ വണ്ടികൾ എന്ന് പറഞ്ഞാല് നമുക്ക് എന്താ, നമുക്ക് ബോണറ്റ് തുറക്കാന്നുണ്ടെങ്കിൽ ഇത് ഷോക്ക് അബ്സർ ആയിട്ട് അതുപോലെ അല്ല. ഇത് നമുക്ക് എവിടെ വേണമെങ്കിൽ അവിടെ നിൽക്കും വെച്ചാല്. മറ്റേത് നമുക്ക് ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് വണ്ടി നിർത്താൻ. ഇപ്പത്തെ വണ്ടിക്ക് അത് ഇങ്ങനെയാണ് വെച്ചാൽ. മറ്റേ ഇവിടുന്ന് ഒരു കോലൊക്കെ എടുത്ത് ഇവിടെ നിന്ന് തിരികെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഈ ഒരു ഫ്രണ്ടത്തെ റേഡിയേറ്റർ, ആ എഞ്ചിനും കാര്യങ്ങളൊക്കെ, എഞ്ചിനും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അതൊന്നും നമുക്കറിയില്ല, അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്, ഇതൊക്കെ തുരുപ്പിടിച്ച് പോയതാണ്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കണേ, ഇതൊക്കെ ഉണ്ടാക്കണം കേട്ടോ ഇവിടെ. അപ്പൊ ഇത് ഇത് എവിടേക്ക് വിടാനുള്ള വേണ്ടി, അതോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണ്? പൂനെക്ക് അവിടുന്ന് ഇങ്ങോട്ട് വിട്ടാണ്. അപ്പൊ ഇതിന്റെ ഒരു ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ടയറ്, അവരുടെ ഇന്റീരിയർ ഇത് താത്തി ബോണിറ്റും തത്തു. പിന്നെ ഇത് നോക്കി നോക്കാണ് ഈ ഒരു ഗ്ലാസിന്റെ മേലെ ഒരു കവറിങ്, ഈ ഒരു ഇതൊക്കെ. പിന്നെ ഡോറ് തുറക്കണതിന്റെ ഒരു ലോക്ക് അതും. പിന്നെ ഇതിന്റെ സ്റ്റിയറിങ് സ്റ്റിയറിങ് ഇതൊക്കെ ഈ ഫോണിന്റെ ഇതൊക്കെ കണ്ടില്ലേ. ഈ ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. ഒക്കെ മുറിച്ച് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി അതിന് പണിയെടുക്കാണ്. പിന്നെ ഇതിന്റെ ഈ ഹോണിന്റെ പഴയ വണ്ടിയിലാണെങ്കിൽ ഇത് കറക്കണ ഒരിതൊക്കെ വരുന്നുണ്ട്. എന്തിനാന്ന്, ഇത് ഈ ഒരു കറക്കണത് വരുന്നുണ്ടല്ലോ. ആ ഈ ഒരു കറക്കണ ഇത് ഇങ്ങനെ അറിയാത്തോട്ടാണ്. അത് ഹോണിന്റെ ഒരിതൊക്കെയാണല്ലേ. ഇത് ഓണാണ് സംഭവം. ഇത് ഓണ് സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് കേട്ടോ. വണ്ടി വേറെ ലെവല് വണ്ടി. പിന്നെ അതിന്റെ ഹാൻഡ് ഗിയർ ഒക്കെയാണ് വരുന്നത്. പിന്നെ മീറ്ററുകള്, മീറ്ററുകളൊക്കെ വന്നിട്ടുള്ള വേറെ ലെവലാട്ടോ. പിന്നെ ഈ ഒരു ഇവിടെയൊക്കെ മീറ്ററുകൾ, സ്വിച്ചുകൾ ഇതൊക്കെ വരുന്നത് തോന്നുന്നുണ്ട്. ഇതാ ഈ ഒരു മീറ്റർ, പഴയ മീറ്ററൊക്കെ നോക്കാം, വേറെ ലെവലാണ്. പിന്നെ ഇതാ ഗ്ലാസ്, ഇന്റീരിയർ, ഇന്റീരിയർ ബാക്കത്തെ ഒരു എഞ്ചിൻ, ബാക്കിൽ എന്താ വരുന്നത്, അതിന്റെ വണ്ടിയുടെ ഇതൊക്കെ ഉണ്ട്, പെട്രോൾ ടാങ്ക്, അതുപോലെ തന്നെ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഡോറിന്റെ ഇതൊക്കെ, ഇതൊക്കെ അന്നത്തെ കാലത്തൊക്കെ എല്ലാം കേട്ടോ. ഈ ഗ്ലാസിന്റെ തിരിക്കണേ ഇതൊക്കെ, ഇതൊക്കെ എപ്പോഴും വണ്ടിയിലുണ്ട്. പിന്നെ ഡോറിന്റെ ഒക്കെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാ മനസ്സിലാവും. പഴയ വണ്ടി ഇതൊക്കെ കണ്ടാ മനസ്സിലാവും. ഇപ്പത്തെ വണ്ടി പഴയ വണ്ടി വ്യത്യാസം പറഞ്ഞാ മനസ്സിലാവും. ഇതിന്റെ ബാക്കിൽ പറയണില്ലേ, ബാക്കത്തെ ആ ലൈറ്റ്, ഇത് ഉണ്ടല്ലേ, ആ ലൈറ്റ് ഒക്കെ എടുത്ത് പറയേണ്ട ഒരു ഇതന്നെയാണ്. നമ്പർ പ്ലേറ്റിന്റെ ഒരു ഇത്, നമ്പർ പ്ലേറ്റിന്റെ ലൈറ്റ് ഇതൊക്കെ കൊണ്ടുണ്ടല്ലേ. നമ്പർ പ്ലേറ്റിന്റെ ഒരു ലൈറ്റ് ഒക്കെ ഉണ്ടല്ലേ. പിന്നെ ബാക്കത്തെ ഒരു ബമ്പർ പോലെ ഇത്. പിന്നെ ഇത് ഓപ്പൺ ആയാലും തുറക്കുക അല്ലേ, ഒക്കെ കണക്ട് ചെയ്യട്ടോ പോലെ. ഈ ഒരു ലൈറ്റ് എടുത്ത് പറയേണ്ട ഒന്നാണ്. ഈ ഒരു ലൈറ്റിൻ്റെ ഒരു മോഡല്, ഇതൊക്കെ വേറെ ലെവലാണ്. വണ്ടി നല്ല നീളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടയർ ഇതൊക്കെയാണ്. ടയറിൻ്റെ ഇതൊക്കെ പഴയ വണ്ടിയിലൊക്കെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ വരുന്നില്ലേ, ടയറിൻ്റെ വീൽക്കപ്പ് പോലെ അല്ലേ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ പറയാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വണ്ടി പോകും. ആദ്യം പണിയെടുത്തിട്ട് കേട്ടോ, ഇതൊക്കെ അയച്ച് ഒക്കെ വേറെ വെക്കും. ഒന്നും ഇതിന്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ, പക്ഷെ ബാക്കിയുള്ളത് ഇതിന്റെ ബോഡി അതുപോലെ തന്നെ ഫുള്ള് മാറ്റും.
അങ്ങനത്തെ ഒരിതാണ് ഈ ഒരു വണ്ടി ഒക്കെ പണിയെടുത്തതാണ്. അപ്പൊ ഇനി ഇതില് ബോഡി മുടി വന്ന് ഒക്കെ കേറിയ വണ്ടിയായി, കാര്യങ്ങളൊക്കെ പമ്പറും കാര്യങ്ങളൊക്കെ വന്ന ഒരു വണ്ടിയായിട്ടോ വണ്ടി പണിയെടുത്തു. വണ്ടി ഏതായിരുന്നു? വണ്ടി പുതിയെടുത്തിട്ടുണ്ട് അങ്ങനെ പറയും. ഈ ബോഡി ഇതിന്റെ വണ്ടി അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു പെൻഷനെ പറയാനുള്ളത്. നമ്മള് പണിയെടുത്തോണ്ടിരിക്കുമ്പോ കൊറേ പറഞ്ഞിട്ട് കാര്യമില്ല, പണിയെടുത്ത് കഴിഞ്ഞ വണ്ടിയാണെന്ന് അതിനെ കുറിച്ച് പറയാൻ കൊറേ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടുത്ത വണ്ടി പോകും. അപ്പൊ പിന്നെ ഈ ഒരു വണ്ടി ഇതിന് പണി ഏകദേശം ഫുള്ള് കഴിഞ്ഞിരിക്കുന്നല്ലേ? പണി ഫുള്ള് കഴിഞ്ഞു. ഇത് വണ്ടി വണ്ടിയുടെ പേരൊന്നും അറിയാം. ഇപ്പൊ ഈ ഒരു ബെൻസ് ഓടി അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉള്ളത്. പക്ഷെ അന്ന് ബെൻസ് ഉണ്ട്, പിന്നെ ഇങ്ങനെ അംബാസഡർ, വാൻഗാർഡ് ഇഎസ്ടി അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ്. പേരുകളൊക്കെ പഠിക്കാൻ കുറെ ടൈം എടുക്കും. അപ്പൊ ഈ ഒരു വണ്ടി ഇപ്പൊ പണിയൊക്കെ കേട്ടിട്ടുണ്ട്. വണ്ടി കണ്ടില്ലേ കാണാൻ? ഇതിന്റെ ഒരു ഫ്രണ്ടേജ് മാത്രം ഒന്ന് കുറച്ചു കൂടി ഇതൊക്കെ കയറാണ്ട് നെറ്റും കാര്യങ്ങളൊക്കെ. ഇന്റീരിയർ ഒക്കെ വേറെ ലെവലാണ്. ഇതിന്റെ ക്വാളിറ്റി അവർക്ക് നമുക്ക് തുറന്ന് കാണിക്കാൻ ഒരുപാട് ലെങ്ത് കൂടും. വണ്ടി കണ്ടാലേ വാണ്ടവർ എന്ത് ചെയ്യുക, അവിടെ വന്നിട്ട് വണ്ടി വേണമെങ്കിൽ വാങ്ങുക, പണി എടുപ്പിച്ചാണെങ്കിൽ പണി എടുപ്പിക്കുക, അത്രേ ഉള്ളൂ പറയാല്ലേ അല്ലേ? അപ്പൊ ഇതിന്റെ ടയർ പിന്നെ എല്ലാതും ഒരേപോലെ തന്നെ, ടയർ പിന്നെ എല്ലാം എടുത്ത് പറയേണ്ടതില്ല. പിന്നെ ഇതിന്റെ ഇന്റീരിയർ പിന്നത്തെ ഇതിന്റെ ഈ ഒരു ഇന്റീരിയർ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഇതിന്റെ ബാക്കത്തെ സീറ്റും കാര്യങ്ങളും നോക്കിയാൽ കാണിക്കല്, ചുവപ്പ് കളറിലെ സീറ്റ് ഫുള്ള് അങ്ങനെ ആക്കിക്ക, മേലെ ഇതൊക്കെ ഫുള്ള് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഹോണിൻ്റെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോണിൻ്റെ ഒരു ഇത്. കണക്ഷൻ ഇല്ല, ഹാൻഡ് ഗിയറാ വരുന്നത്. അപ്പോ ഹാൻഡ് ഗിയർ ഇതൊക്കെ ഇതിലൊന്നും കാണിക്കാനില്ല അല്ലേ? ഹാൻഡ് ഗിയർ ഇതൊക്കെ ഫുള്ള് നൈസാണ്. പക്ഷെ ഇത് നമുക്ക് പവർ സ്റ്റീറ് പോലെ തോന്നുന്നത്, ഇത് പവർ സ്റ്റിയറിംഗ് അല്ല. പക്ഷെ ഇപ്പത്തെ സ്റ്റിയറിംഗ് പോലെ പെട്ടെന്ന് ഒടിയുന്നുണ്ട് ഇത്. അപ്പൊ അതൊക്കെ വെയിറ്റ് ഇല്ലാത്ത കാരണമുണ്ട് അല്ലേ? പെട്ടെന്ന് ഫ്രീ ആയി കൊടുത്താൽ മതി, പെട്ടെന്ന് ഒടിയുന്നുണ്ട് സ്റ്റിയറിംഗ് ഇതൊക്കെ. പിന്നെ അതായത് എ സി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇതിലൊക്കെ എ സി ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ കാണും എ സിയുടെ ഒരു ഇത്. പിന്നെ അവിടെ ചെറിയ സ്റ്റോറേജിന്റെ പാട്ടിന്റെ സെറ്റ് എന്താ വേറെ, ഇതൊക്കെ വലിയ ആൾക്കാർ യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ട് പോലെ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുള്ളു. പിന്നെ ഈ മീറ്ററുകള് ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ പിന്നെ ഈ ഒരു മീറ്ററിന്റെ ഒക്കെ വ്യത്യാസം. അപ്പൊ അതാണ് ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ പറയാനുള്ളത്. അപ്പൊ പിന്നെ ഈ ഒരു ജീപ്പ് തന്നെ വില്ലേജ്, നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വേറെ മോഡൽ, ഇതേത് മോഡൽ അറിയില്ല അല്ലേ? പഴയ മോഡൽ നമ്മൾ ചെയ്തതിനേക്കാളും പഴയ മോഡലാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മള് മറ്റേ വണ്ടി ചെയ്തപ്പോൾ ബോക്സ് ആ ഒരു ലൈറ്റ് കൊടുക്കാനുള്ള ഒരു ഇതൊക്കെ പറഞ്ഞില്ലേ, മറ്റേ വീഡിയോ കണ്ടവർക്ക് അറിയാം. അതേപോലെ തന്നെ ഇതിന്റെ ഇതൊക്കെ വരുന്നത് വില്ലേജിന്റെ അതിന്റെ ഒരു റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്, റിവ്യൂ പോലെ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മളെ മേലത്തെ ഒരു സീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിൽ അത് ഇതൊക്കെ ഉണ്ട് കേട്ടോ, മറക്കാനുള്ള ഇതൊക്കെ. അപ്പൊ പിന്നെ ഇവിടെ കെട്ടി വെക്കാനുള്ള ഒരിതൊക്കെ ഒക്കെ സെറ്റിംഗ് ആണ്. പിന്നെ ഇവിടെ വണ്ടികൾ കുറെ ടാർപ്പായിട്ട് എത്തിയിട്ടുണ്ട്, പെയിന്റിങ് ചെയ്യുന്ന വണ്ടികളുണ്ട്, അല്ലാതെ പണി മഴ കൊള്ളാൻ പറ്റാത്ത. ഇഞ്ചൻ പണിക്കൂടുന്ന ജീപ്പാണ് കേട്ടോ ഇത്, പെയിന്റിംഗ് ഒക്കെ ഇനിട്ടിട്ടല്ലേ കണ്ടില്ല വേറെ ലെവൽ. ഈ പെയിന്റ് തന്നെ ഉണ്ട് നിങ്ങള്. പിന്നെ ആ സൈഡിൽ തന്നെ ലൈറ്റ് ഉണ്ടോ ഏട്ടൻ്റെ അവിടെ? ഇതൊന്നും നമ്മൾ പൊക്കി കാണിക്കുന്നില്ല കേട്ടോ. വണ്ടി വേറെ ലെവൽ വണ്ടിയാണ്. ഇങ്ങനെ അതാണ് ഇങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞോണ്ട് അങ്ങനെ മൂടിയിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ ചെറിയൊരു പണി കൂടി ഉള്ളൂ അല്ലേ? പിന്നെതാ നമ്മൾ പഴയതായിട്ട് കണ്ട ഫോണിലും കാര്യങ്ങളൊക്കെ കുറെ കണ്ടിട്ടുണ്ടോ ഫോണിലും ഇതിലെ ഇങ്ങനത്തെ വണ്ടിയാണ്. ഇതിന്റെ ഈ ഒരു പേര് ഇതാ പ്ലൈമൗത്തിലെ, പ്ലൈമൗത്ത് എന്ന് പേര്. എത്തുമ്പോ തന്നെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ. നമ്മൾ കോൺടസ്റ്റ് വീഡിയോ ചെയ്തിരുന്നു, അതിലൊക്കെ ഇങ്ങനത്തെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ ഇതിലൊരു മുന്നത തന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറയാം ആ ബോണറ്റ് ബോണറ്റിന്റെ ഒരു ഷേപ്പ് ഇതൊക്കെ നോക്കിയാണെങ്കിൽ ഈ ഷേപ്പ് പോലെ വന്നിട്ട് നിയർ ലേറ്റ് ഇത് വണ്ടി ഇവിടെ നിങ്ങൾ തന്നെയാണോ അതോ സെയിലിന് വന്നാണോ? അപ്പൊ ഇതിന്റെ മൊത്തം മാറ്റം ഫുള്ള് നമുക്ക് ഇന്റീരിയർ ഒന്നും നോക്കാൻ പറ്റില്ല, വണ്ടി ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഇട്ടിക്കാട്ടോ. അപ്പൊ ഇന്റീരിയർ ഇനി ഡോർ തുറയാന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ വേറൊരു വണ്ടി ഇത് ഏതൊരു നല്ല നീളൊക്കെ ഉണ്ടല്ലോ, നല്ല നീട്ടം കൂടുതലാണ് കേട്ടോ ഈ ഒരു വണ്ടി. അതൊക്കെ അവർ അയച്ചിട്ടിട്ടുണ്ട് കേട്ടോ വണ്ടിയുടെ എംബ്ലോം കാര്യങ്ങളും. ഏതാ പേര് ഒന്നും അറിയില്ല, വണ്ടി ആകെ പോയി കിടക്കാണ്. ഇനി ഇതൊക്കെ വേറെ ലെവലാക്കും, ഇനി മറ്റേ വണ്ടികളൊക്കെ കണ്ട പോലെയല്ല വണ്ടികളാക്കും. പിന്നെ ഇത് പണിയെടുക്കണ വണ്ടികളൊക്കെ നമുക്ക് കാണാം കേട്ടോ, പണി ഇങ്ങനത്തെ വണ്ടികൾ കൊടുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കണത്, പണിയെടുത്ത് അതേപോലെ ഫിനിഷിംഗ് ആക്കിയ വണ്ടികളുണ്ട്, അതൊക്കെ കാണാൻ. പിന്നെ അത് അവിടെ ഒരു വില്ലീസിന്റെ വേറെ വരുന്നുണ്ടല്ലോ, വില്ലീസിന്റെ മേലത്തെ ആ ഒരു അതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ ഇവിടുന്ന് കാണുന്നുണ്ടോ അറിയില്ല, ഒരു കമ്പിയും കൊണ്ട് വളച്ചുണ്ടാക്കിയാണ്, അതൊക്കെ വേറെ ലെവൽ തന്നെ. പിന്നെ ഇത് ഇതായിരുന്നു പേരെന്താ 118 അല്ലേ വണ്ടിയൊക്കെ നിങ്ങൾ വേറെ ലെവൽ വണ്ടിയാണ്. കളർ തന്നെ ഇവർ ഇങ്ങനത്തെ ഈ ഒരു കളർ, ഇതാ ഈ ഒരു ജീപ്പ് കണ്ടില്ലേ അതിന്റെ ഒക്കെ ആ ഒരു കളർ, അതൊക്കെ തന്നെ വേറെ ലെവൽ. ബോണറ്റ് അവിടുന്ന് ഇങ്ങോട്ടാണല്ലോ ബോണറ്റ് എല്ലാതും ഇവിടുന്ന് അങ്ങോട്ടാക്കാൻ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഈ ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെ അത് അങ്ങനെ വരുന്നത്. പിന്നെ അതിന്റെ വേറെ പറയാനെന്താ വെച്ചാല് വേറെ എന്തപ്പോ പറയാ, വണ്ടി ഫുള്ള് വേറെ ലെവലാണ്, ടയറും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നത്. പിന്നെ ഈ ഹെഡ്ലൈറ്റ് ഇതൊക്കെ ഫ്രണ്ടേജ് ഒന്ന് നോക്കിയോ കാണിങ്ങൾ, രണ്ട് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ കർണാടകയിലും ഏതോ അറിയില്ല കേട്ടോ. പിന്നെ അതിന്റെ ലോഗോ പാൽ അങ്ങനെ എന്തോ എഴുതിയിട്ട് ഇങ്ങനെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടേജ് ഒക്കെ വേറെ ലെവലാണ്. പിന്നെ അതിന്റെ ഇന്റീരിയർ ഡോർ തുറക്കണ ഒരിതൊക്കെ നോക്കിക്കാണി, ഇതിങ്ങനെ മേലക്കാണല്ലേ ഡോറിന്റെ ഇത്, ഇത് നോക്കിയോ. ഈ ഒരു ഡോറിന്റെ ഇത് എന്ന് പറഞ്ഞാല് നമ്മൾ തുറക്കുമ്പോ ഇവിടുന്ന് മേലക്ക് നോക്കുമ്പോ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളി കൊടുക്ക, അപ്പൊ തുറന്നു വരും. പിന്നെ ഇതാ തുറന്നു വന്നതിന് ശേഷം ഇതിന്റെ ഉള്ളു നോക്കിയേക്കാണ് നിങ്ങള്, ഇതിന്റെ അകം. പിന്നെ ഇതിന്റെ ഉള്ളൊന്ന് നോക്കിയേക്കാണ് നിങ്ങള് ഇതാട്ടോ, ഈ ഒരു സ്റ്റിയറിംഗിന്റെ ഒരു ഇതൊക്കെ ഹോണിന്റെ അതവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മീറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ അതവിടെ കുറെ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഗീറിന്റെ ഒരു ഇതൊക്കെ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ പറയാലോ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ നേരെ അടുത്ത വണ്ടി നമുക്ക് പോയാ. അപ്പൊ ഇതാട്ടോ, പിന്നെ ഈ ഒരു വണ്ടി ഉണ്ടല്ലേ, അപ്പൊ ഇത് വണ്ടി ഹിൽമെൻ ആട്ടോ ഈ ഒരു വണ്ടിയുടെ പേര്. അപ്പൊ ഇത് പെയിന്റിംഗ് ഒക്കെ ഈ ഒരു സൈഡിലുള്ള ഒരു ടച്ച് ഇട്ട ഒരു അവിടെയൊക്കെ പെയിന്റ് ചെയ്യാന്നാ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ പണി ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ, നമുക്കിപ്പോ പറഞ്ഞ മനസ്സിലാവില്ല. ഡോറും ഇതൊക്കെ തുറക്കാനും ഇതിനൊക്കെ പറ്റുന്നുണ്ട്, അങ്ങനെയൊക്കെ വണ്ടി ഫുള്ള് പണിയായിട്ടാണ് കേട്ടോ ഈ ഒരു പെയിന്റിങ്ങും ഇതിനൊക്കെ ഇട്ടുള്ളത്. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ ശേഷമാണ് ഈ സീറ്റും കാര്യങ്ങളൊക്കെ വെക്കുള്ളൂ. അപ്പൊ ഇതില് വലിയ മീറ്ററും കാര്യങ്ങളൊന്നും കാണാനില്ല, ഇങ്ങനെ കുറച്ച് വലിക്കണ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ രണ്ട് മീറ്റർ ഉണ്ട്, ഇവിടെ സ്പീഡ് മീറ്റർ ഉണ്ട്, ഹാൻഡ് ഗിയർ. എല്ലാ വണ്ടിക്കും പഴയ വണ്ടിക്ക് ഹാൻഡ് ഗിയറാ വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് ഇപ്പൊ പെയിന്റിങ് ഇപ്പൊ കേട്ടോ, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഈ ഒരു ഇഞ്ചസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടൂല അല്ലേ, ഉണ്ടാക്കിച്ചാണ് നിങ്ങൾ ഉണ്ടാക്കിയതാണ്, ഉണ്ടാക്കിച്ചല്ല ഇവിടെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ പറയാല്ലേ. വണ്ടിയില് ടാർപ്പായ മൂടി വെച്ച ആൾക്ക് എടുക്കാന്ന് കേട്ടോ. പിന്നെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു, ഇന്റീരിയർ ഇതൊക്കെ എന്റെ ഇതൊക്കെ നോക്കിയേക്കാണ്. പഴയ വണ്ടിയുടെ ഒരു ആൾട്രേഷൻ അങ്ങനെ പറയാം. ആ ഇത് വണ്ടി ഏതാണിത്? പ്ലൈമൗത്ത് ഇല്ലേ, മറ്റേ നമ്മള് അവിടെ കണ്ട പ്ലൈമൗത്ത്. മോഡൽ മാറ്റം വരും, മോഡൽ ഇത് പുതിയ മോഡലേ തോന്നുന്നുണ്ട് അതോ പഴയതോ? അതിനേക്കാളും പുതിയത് മോഡലാണ്, അത് നല്ല പഴയതായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ അതാ ഇതിന്റെ ഇന്റീരിയർ, ഇത് ലൈറ്റ് ഒക്കെ വേറെ കൊടുത്തിക്കണം, അന്നത്തെ അന്ന് ഇങ്ങനത്തെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് നമ്മളിപ്പോ ആൾട്രേഷൻ മോഡലിൽ ലൈറ്റുകൾ ഇതൊക്കെയാണ്. പിന്നെ അത് ഇതിന്റെ ലോഗോ, ലോഗൊക്കെ എടുത്ത് പറയേണ്ട ഒരു ലോഗോ ആണ്. പിന്നെ അതായത് ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് വണ്ടി കണ്ട മനസ്സിലാവും. പിന്നെ ഇത് ഒരുപാട് നീളാണ്, ഇതിന്റെ ടയറൊക്കെ നോക്കിയതാ, ടയറൊക്കെ ഭയങ്കര ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലാസ്, പിന്നെ കുറെ ആൾട്രേഷൻ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇത് മാത്രം ഉണ്ടായിരുന്നു അതിന്റെ മേലെ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് എത്ര നീളം വരുന്നുണ്ട് വണ്ടി, ഇതിന്റെ ബാക്കിൽ നിന്ന് എത്ര നീളം വരുന്നുണ്ട്. ബാക്കൊന്നും എടുത്ത് കാണിക്കാൻ പറ്റില്ല, എന്നാലും ചെറുതായിട്ടൊന്നും കാണിക്കില്ല കേട്ടോ. ബാക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ നിക്കല്ലേ,
പിന്നെ നമുക്ക് ഇതാ ഇന്റീരിയറിൽ വിരിച്ച ഇതൊക്കെ തോന്നുന്നുണ്ട്. ഇന്റീരിയർ നമുക്ക് നോക്കുന്നില്ല. ഒരു വണ്ടി നമുക്ക് ഇതാ ഡോറൊക്കെ പക്കാണ് എല്ലാം. ഇത് ഇതാ പറയാനുള്ളത്, ഇതാണ് ഇതിന്റെ ഹോൺ. മറ്റേ നമ്മള് ഫുള്ളായി കണ്ട പോലെ ഇതാണ് ഇതിന്റെ ഹോൺ. ഏത് പറഞ്ഞാൽ ഇതിൽ ഇതാ ചാവി ഇവിടെ ഇടാൻ വരുന്നുണ്ട്, മീറ്റർ ഇതാ അവിടെ വരുന്നുണ്ട്, പിന്നെ നമുക്ക് അവിടെ പോയ ഫ്യൂവലിന്റെ മീറ്റർ വരുന്നുണ്ട്, ബടിയും വേറൊരു ചാവി വരുന്നുണ്ട്. ഏതാ ചാവി എന്ന് അറിയില്ല. എ സിയുടെ ഒരിതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗിയറ് മറ്റേ കാണാം കേട്ടോ, ഹാൻഡ് ഗിയർ അല്ല, നമ്മുടെ സാധാ ഗിയർ തന്നെയാണ്. പിന്നെ എ സിയുടെ ഒരിതൊക്കെ വരുന്നുണ്ട്. വണ്ടി നല്ല നീട്ടല്ല വണ്ടിയാണ്, അത് വേറെ ലെവൽ വണ്ടിയാണ്, അതൊക്കെ പറയല. അപ്പൊ ഇതൊക്കെ സർവീസ് സെന്റർ ആണ് കേട്ടോ, ഇവിടെ പണി എടുക്കുന്ന വരുന്നതാണ്. അവിടെ കൊണ്ടുവന്ന് നിർത്തിയ വണ്ടികള് ഇവിടെ നിർത്തിയത് പണി കഴിഞ്ഞു. ഇനി ചെറിയ പണിയൊക്കെ ഉള്ള വണ്ടികൾ അവിടെ നിർത്തിയത് വേറെ എവിടുന്നോ പണി എടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയ വണ്ടികള്. എന്നിട്ട് ഇവിടെ ഓരോ വണ്ടി പണി ചെയ്യുമ്പോൾ ഓരോ വണ്ടിയും കൂടുതൽ. ഇപ്പൊ ഇതാ ഈ ഒരു വണ്ടിയാണ് പണിക്ക് എടുത്തിട്ടുണ്ടാവുക അല്ലേ. ഈ ഒരു വണ്ടി ഇപ്പോ അതേപോലെ ആക്കിയിട്ട് അവിടുത്തെ കൊടുക്കും അല്ലേ. അപ്പൊ അവിടുന്ന് വേറെ എങ്ങോട്ട് കൊടുക്കും, അങ്ങനെ വേറെ വേറെ പണിക്കാരും ഇതൊക്കെ പെയിന്റിംഗ് കൊടുക്കും. അതൊക്കെ പെയിന്റിംഗ് സെക്ഷനിലാണ്. ആ അപ്പൊ അങ്ങനെ ഇതാ ഇവിടെ ഇതേതായിരുന്നു വണ്ടി. പേരൊന്നും അറിയില്ല, ലോഗോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിന്റെ ഗ്ലാസ് ഒക്കെ നമ്മൾ ഇത് അഴിച്ചെടുത്തു, ഇത് അഴിച്ചെടുത്ത് കൊടുക്കും. പ്ലാറ്റ്ഫോം ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആകൊക്കെ ഒന്ന് നോക്കിയാൽ സൺറൂഫ് വരുന്നുണ്ട്, ഇതില് മേലെ സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. മോനെ സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ്, ഗിയറിന്റെ ലിവറൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അങ്ങനത്തെ ഇതൊക്കെയാണ് ഇതില് പറയാനുള്ളത്. ഇതിന്റെ പണി എടുത്തോണ്ടിരിക്കില്ലേ, പണി കിട്ടി നമുക്ക് വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ വന്ന് ചെയ്യാം കേട്ടോ. മാനു ഡോറിനൊന്നും ഒരു കേടില്ല കേട്ടോ, ഡോറ് തുറക്കാനും അടക്കാനൊക്കെ പറ്റുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പണി എടുക്കണ ഇനി ഇതൊക്കെ ടച്ചിങ്സ് ഒക്കെ കഴിഞ്ഞ ഒരു വണ്ടിയില്ലേ. നമുക്ക് പിന്നെ അതാട്ടോ ഈ ഒരു വണ്ടി, ഇത് പണിയൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുന്നത് ഫിനിഷിംഗ് ആക്കിയിരിക്കണതാണ് ഇപ്പൊ. അപ്പൊ ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് ഫിനിഷിംഗ് ആക്കി തുടങ്ങി ഇനി അപ്പുറത്തേക്ക് ഇടൂല്ലേ. അത് ഇതേപോലെ എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. അപ്പൊ ഇത് ഏതെന്ന് വണ്ടി, ഇതും അറിയില്ല നമുക്ക്. ലോഗോ മോറിസ് എന്തോന്നാ പറയുന്നത്. ഇതിന്റെ ഡിക്കിന്റെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ വണ്ടിയില്. പിന്നെ ഇതിന്റെ ടയറ്, ടയറ് എല്ലാത്തിനും എടുത്ത് പറയണം. ഇതിന്റെ ഒരു ഇത് വരുന്ന നോക്കിയാണ് നിങ്ങള്, ഇങ്ങനെ അങ്ങോട്ട് വലിക്ക, അങ്ങോട്ട് പോകാൻ എന്താ ചെയ്യാന്ന് അറിയില്ല. അത് ശരിയാക്കുമായിരിക്കും. പിന്നെ അതിന്റെ ഇന്റീരിയർ, ഇന്റീരിയറും ഈ വണ്ടിയിൽ പഴയ വണ്ടിയിൽ പറഞ്ഞ ഇന്റീരിയറും കാര്യമായിട്ട് പറയുന്നത് ടയറ്, അതുപോലെ തന്നെ അവരിതൊക്കെയാണ് പറയല്. ഗിയർ അവരിതൊക്കെ ഗിയറിന്റെ ഒരു വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ വരുന്ന അവരിതൊക്കെ ഗിയറും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ പറയാനുള്ളത്. പിന്നെ അതാ ഈ ഒരു വണ്ടി, ഇതേ വണ്ടി ഇതെത്ര വലിപ്പം ഉണ്ടാവും ഇപ്പൊ വണ്ടി വലിപ്പം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇവിടുന്ന് ഇത് പോയിട്ട് ഫ്ലാറ്റ് ആക്കി കമ്മിയാക്കി. അപ്പൊ ഇത് ഒന്നും ആൾട്രേഷൻ ചെയ്തിട്ടാണ് നേരെ നീട്ടി കൊടുത്തിട്ട് ഇവിടെ കട്ടിംഗ് ആക്കിയിരിക്കണം. അപ്പൊ ഇത് ഒരു ആൾട്രേഷൻ ആണ്. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ പറയല്. ടയറ്, ഇന്റീരിയർ, ഇന്റീരിയർ ഇതൊക്കെ ഫുൾ അയച്ചിട്ട്. അപ്പൊ ഇന്റീരിയർ ഒന്നും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല, പുട്ടിട്ട് നമുക്ക് വേണമല്ലേ. ഒക്കെ പുട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി പെയിന്റിങ് ചെയ്യാതെ പിന്നെ ഹെഡ്ലൈറ്റിന്റെ ഒരു ഓട്ട അതൊക്കെ ഉണ്ട്. ബൈക്കിന്റെ ടയറാണ് പഴയ കാലത്തിൽ ചെലവ്. ഈ ബൈക്കിന്റെ ടയറാണ് ഇതിന്റെ ഈ ഒരു കാറിനൊക്കെ വരുന്നത്. അപ്പൊ ഇതാ ഇതൊക്കെയാണ് ഈ ഒരു ഇവിടെ വണ്ടികളിൽ. വണ്ടി ഇത് കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ഇത് റോസ് കളർ, വ്യത്യസ്ത ഒരു കളർ, നല്ല നീളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ വണ്ടി ഇപ്പൊ പറയാനുള്ളത്. ഈ ഒരു വണ്ടി തന്നെ അല്ല, ഇതിന്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്, പെയിന്റിംഗ് ടെക്നോളജി, ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തൊക്കെ റെഡിയാക്കണം. അപ്പൊ പിന്നെ ഇതിന്റെ ഇന്റീരിയർ പറഞ്ഞാല് ഫുള്ള് അവര് തന്നെ ആക്കിയിട്ടുള്ള. ഇനി ഇന്റീരിയർ പെയിന്റിംഗ് ഒന്നും ആയിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇത് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പുറം കഴിഞ്ഞൂലെ പെയിന്റിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഉള്ളൊക്കെ ഉണ്ട്, ചെയ്യാനൊക്കെ ഉണ്ട്. വണ്ടി നമ്മള് നേരത്തെ പറഞ്ഞാലും നല്ല നീളല്ല. ഇത് പെയിന്റിങ്ങിനും നിർത്തിയിട്ടുള്ളൂ, ഇത് പെയിന്റിങ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് നിർത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഏതാ വണ്ടിന്ന് ഒന്നും അറിയില്ല. അപ്പൊ ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് മോഡൽ, കാറിലൊക്കെ സ്റ്റാർട്ടിംഗ് മോഡൽ എന്നാണ് കേട്ടോ പറയുന്നത്. എലിഗന്റ് എന്ന് പറഞ്ഞാൽ എലിഗന്റ്, എലിഗന്റ് എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്. അപ്പൊ ഇതിന്റെ ഫുള്ള് വ്യത്യസ്തമായിട്ടുള്ള വണ്ടിയാ. പണി പണി തുടങ്ങിയിട്ടുള്ളു, പണി കഴിഞ്ഞാൽ വേറെ ലവലാകാരൻ വണ്ടി. അപ്പൊ ഇത് നോക്കിയാണി ഇതിന്റെ ഡോറ് തുറക്കുന്ന ഒരിതൊക്കെ ഇവിടുന്ന്. ഇപ്പൊ അത് നമ്മള് സാധാരണ തുറക്കുന്ന പോലെ തന്നെ, പക്ഷെ ഇത് വ്യത്യസ്തമാണ്. ഇത് ഇവിടുന്ന്
നമ്മളെ റോൾസ് റോയ്സിലൊക്കെ വരുന്ന നല്ലത്തെ ഒരു ഇത്. റോൾസ് റോയ്സ് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വരാം, ഇത് നേരെ തിരിച്ച് ഇവിടുന്ന് ഇങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ആദ്യമായിട്ട് ഇറങ്ങണ ഒരു മോഡൽ കാറില് കേട്ടോ. അപ്പൊ ഇതിന്റെ പണി കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ പണി കഴിഞ്ഞാലേ നമുക്ക് ഫുള്ളായിട്ട് ഒന്നും പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതിന്റെ ഡോറ് മാത്രം, പിന്നെ ഇന്റീരിയർ ഒക്കെ അയച്ചിട്ടില്ലേ, ഒക്കെ അയച്ചിട്ടില്ലേ. പെയിന്റിംഗ് ആണ് ഇനി കേട്ടുള്ളത്. അപ്പൊ പിന്നെ ഇതിന്റെ ഇതൊക്കെ ഇന്റീരിയർ ഡിക്കിലൊക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ അല്ല വണ്ടിയാണ്, അന്നത്തെ വണ്ടി ഇന്നത്തെ വണ്ടിയൊക്കെ ഉള്ള ഇതൊക്കെ. അപ്പൊ ഇനി നമുക്ക് നേരെ വേറെ വണ്ടികളൊക്കെ വരുമ്പോ അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളൂല്ലേ വണ്ടികളൊക്കെ. അപ്പൊ ഈ വണ്ടികളൊക്കെ അവിടെ ഒക്കെ ഇട്ട് കണ്ടോ, ഈ ഒരു ഗ്രൗണ്ട് മൊത്തം വരെ വണ്ടികളൊക്കെ ഇട്ടിട്ടുള്ളത്, പഴയ വണ്ടികള്. അപ്പൊ പിന്നെ അതിന്റെ ഇതൊക്കെ കൊറേ പാർട്സുകളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇത് പണി ഇന്ത്യസ് എടുത്ത് വെക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല്. അപ്പൊ ഇവിടുത്തെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളെ മുതലാളിയുടെ നമ്പർ, അതുപോലെ തന്നെ ലൊക്കേഷന്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വിളിച്ചാൽ കിട്ടുന്നതും. നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് പണി ചെയ്യുക, അതുപോലെ തന്നെ ഇവിടുന്ന് വണ്ടി, ഇങ്ങനത്തെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വന്ന് വണ്ടി എടുക്കും ചെയ്യാം. അപ്പൊ അതൊക്കെ കോണ്ടാക്ട് ചെയ്ത് ബന്ധപ്പെടുക, റേറ്റും കാര്യങ്ങളൊക്കെ. അതൊന്നും മുതലാളി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ പേരനെ നേരത്തില് കിട്ടുന്നില്ല, ഒക്കെ അയച്ചു വെച്ചോണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം, വണ്ടിക്കാരന്മാർക്കൊക്കെ പ്രത്യേകിച്ച് ഷെയർ ചെയ്യാം. അപ്പൊ ഇത്രയുള്ള വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കണ്ടിച്ചുകൊണ്ട് പൊട്ടിച്ചോളി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം.